നമസ്കാരം. എല്ലാവർക്കും സ്പിരിച്വൽ ലൈഫിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയം ആഘോഷിക്കുന്ന ഉത്സവമാണ് ദീപാവലി. ഈ ശുഭകാലം നമ്മളുടെ ജീവിതത്തെ സന്തോഷവും സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ മത സാംസ്കാരിക ഉത്സവമാണ് ദീപാവലി. ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ലക്ഷ്മീദേവിയെ ആവാഹിക്കുന്ന ഉത്സവമാണ്. മഹാലക്ഷ്മിയെ വരവേൽക്കാൻ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ശുചീകരിച്ച് പെയിൻ്റടിച്ച് ഐശ്വര്യത്തിനും ഭാഗ്യത്തിനുമായി പ്രാർത്ഥിക്കുന്നു. വാസ്തുശാസ്ത്രത്തിൽ സന്തോഷത്തിനും ഐശ്വര്യത്തിനും സമ്പത്തിൻ്റെ വർധനവിനുമായി നിരവധി നിയമങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. വാസ്തു നിയമങ്ങൾ അനുസരിച്ച് ദീപാവലിയിൽ വീട് അലങ്കരിച്ചാൽ അത് തീർച്ചയായും നമുക്ക് ശുഭകരമായ ഫലങ്ങൾ ഉണ്ടാകും. സന്തോഷവും വിജയവും സമൃദ്ധിയും ജീവിതത്തിൽ ഉണ്ടാകും. ദീപാവലിയിൽ വാസ്തുപ്രകാരം വീട്ടിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളാണ് പറയാൻ പോകുന്നത്. അതിലൊന്ന്, പ്രധാന വാതിൽ തന്നെ അലങ്കരിക്കുക എന്നതാണ്. ലക്ഷ്മീദേവിയും ഭാഗ്യവും വീടിനുള്ളിൽ പ്രവേശിക്കുന്നതിന് വീടിൻ്റെ പ്രധാന വാതിലിലൂടെയാണ് ലക്ഷ്മീദേവി പ്രവേശിക്കുന്നത്. അതിനാൽ ദീപാവലിയിൽ അത് മനോഹരവും വൃത്തിയുള്ളതുമാക്കണം. സ്വസ്തിക, അതുപോലെ ഗണേശൻ മുതലായ ഏതെങ്കിലും ശുഭചിഹ്നം പ്രവേശന കവാടത്തിൽ ഉണ്ടായിരിക്കുന്നത് വളരെ പ്രയോജനപ്രദമായി കണക്കാക്കപ്പെടുന്നു. ദീപാവലി ദിനത്തിൽ വീടിൻ്റെ പ്രധാന കവാടത്തിന് മുകളിൽ മാവ്, അശോകം എന്നിവയുടെ പുതിയ ഇലകൾ കെട്ടിയിടുന്നത് ഐശ്വര്യമായി കണക്കാക്കപ്പെടുന്നുണ്ട്. വാസ്തുശാസ്ത്രപ്രകാരം ഈശാനകോൺ, അതായത് വീടിൻ്റെ വടക്കുകിഴക്ക് മൂലയാണ് ഈശാനകോൺ എന്ന് പറയുന്നത്. ജലത്തിൻ്റെയും ദൈവത്തിൻ്റെയും സ്ഥലമായാണ് കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതും ഇവിടെ തന്നെയാണ്. ഈ ദിശ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതും ഇവിടെ ഒരു ജലപാത്രം സൂക്ഷിക്കുന്നതും ഭാഗ്യം വർദ്ധിപ്പിക്കുകയും അതുപോലെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യം നല്ലതാക്കുകയും ഒക്കെ ചെയ്യും. ദീപാവലി വേളയിൽ ഈ ദിശയിൽ ഒരു മൺപാത്രത്തിൽ വെള്ളം നിറച്ച് അതിൽ പുഷ്പങ്ങൾ ഇട്ടു വെക്കുക. അതുപോലെ ദീപാവലിയോടനുബന്ധിച്ച് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി രംഗോലി ഉണ്ടാക്കും. ലക്ഷ്മീദേവിയെ വരവേൽക്കാനായി വരയ്ക്കുന്ന രംഗോലി ഐശ്വര്യത്തിൻ്റെ ആഗമനത്തെയാണ് സൂചിപ്പിക്കുന്നത്. വീട്ടിൽ രംഗോലി വരയ്ക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും ദൈവാനുഗ്രഹവും ഉണ്ടാകും. ദീപാവലി പൂജയിൽ വിളക്കുകൾ കത്തിക്കുന്നത് വീട്ടിലെ നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുകയും പോസിറ്റീവ് എനർജി നൽകുകയും ചെയ്യും. ഇത് വീട്ടിലെ അംഗങ്ങൾക്ക് പ്രശസ്തിയും പ്രതാപവും കൊണ്ടുവരും. വിളക്കിൻ്റെ പ്രകാശത്താൽ എല്ലാ പാപങ്ങളും നശിക്കുകയും ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും എല്ലാം ഉണ്ടാവുകയും ചെയ്യും. ദീപാവലി ദിനത്തിൽ വീടിൻ്റെ വടക്ക് ദിശയിൽ വിളക്ക് വയ്ക്കുന്നത് വീടിന് ഐശ്വര്യമായിരിക്കും. സമ്പത്തിൻ്റെ ദേവനായ കുബേരനെ പൈശാചിക ശക്തികളെ നീക്കം ചെയ്യുന്നവനും സമ്പത്ത് നൽകുന്നവനുമായാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ വീട്ടിൽ സമ്പത്തിൻ്റെ ശരിയായ വരവിനായി അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നതിനു വേണ്ടി വീടിൻ്റെ വടക്ക് ദിശയിൽ ഒരു കുബേര വിഗ്രഹം സ്ഥാപിക്കുക. സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതിനും തെക്ക് പടിഞ്ഞാറ് ദിശയിൽ മഞ്ഞ പൂക്കളുടെ ഒരു പൂച്ചെണ്ട് വെക്കുക. കരിയറിലെ പുതിയ അവസരങ്ങൾക്ക് വടക്ക് ദിശയിൽ പച്ച ചെടികൾ വെക്കുക. പണത്തിൻ്റെ വരവിനും വിജയത്തിനുമായി തെക്ക് കിഴക്ക് ദിശയിൽ ഒരു ജോഡി ചുവന്ന കുതിര ലാടങ്ങൾ സൂക്ഷിക്കുക. ദീപാവലി നാളിൽ വീടിൻ്റെ നടുവിലോ മുറ്റത്തോ മാവില കൊണ്ട് മാല കെട്ടിത്തൂക്കുകയോ തുളസിച്ചെടി വെച്ച് ആചാരപ്രകാരം പൂജിക്കുകയോ ചെയ്യുക. ദീപാവലി ദിനത്തിൽ വീടിൻ്റെ സുരക്ഷിതത്വത്തിനായി ഒരു സ്ഫടിക ത്രികോണം സൂക്ഷിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ചെമ്പ് ത്രികോണം സൂക്ഷിക്കാം. അത് വീട്ടിലെ നെഗറ്റീവ് എനർജി നീക്കം ചെയ്യാൻ സഹായിക്കും. ദീപാവലി ദിവസം രാത്രി വീടിൻ്റെ പ്രധാന വാതിലിൽ ഗ്രാമ്പു, കർപ്പൂരം എന്നിവ കത്തിച്ച് പുകയ്ക്കുക. അത് വീട്ടിലെ എല്ലാ നെഗറ്റിവിറ്റികളും ഇല്ലാതാക്കും. ദീപാവലിക്ക് മുമ്പ് വീട് വൃത്തിയാക്കണം. വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴുക്കുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തകർന്ന സാധനങ്ങൾ, പൊട്ടിപ്പോയ സാധനങ്ങൾ,
കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്യുക. അല്ലെങ്കിൽ ലക്ഷ്മീദേവി കോപിഷ്ഠയാവുകയും വീട്ടിൽ നിന്ന് പുറത്തു പോവുകയും നെഗറ്റീവ് എനർജി വീട്ടിൽ വ്യാപിക്കുകയും ചെയ്യും. നമ്മുടെ പൂജാമുറിയിൽ ഏതെങ്കിലും ദേവന്റെ പഴകിയതോ തകർന്നതോ ആയ വിഗ്രഹം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് പുറത്തു കളയുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി വെക്കുകയോ ചെയ്യുക. ദീപാവലിക്ക് മുമ്പായി തന്നെ പൂജാമുറി നന്നായി വൃത്തിയാക്കണം. തകർന്ന വിഗ്രഹങ്ങളുണ്ടെങ്കിൽ മാറ്റുക. അതുപോലെ പൊട്ടിയ സാധനങ്ങൾ നീക്കം ചെയ്തതിന് ശേഷം വൃത്തിയാക്കി വേണം ലക്ഷ്മീദേവിയെ പൂജിക്കുവാൻ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.